അബ്ദുൽ ഖാദർ മുസ്ലിയാരും അലവി മൗലവി നടന്നപ്പോ മുസ്ലിയാര് പറയുന്നത് പോലെയാണ് അതിന്റെ അർത്ഥമെങ്കിൽ അത് ശരി തന്നെയെന്ന് അലവി മൗലവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പഴയ കിതാബ് ബോധി പഠിച്ച ആളുകളാകുമ്പോഴങ്ങനെ നിഷേധിക്കാൻ കഴിയില്ല. അതെ, കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ 25 വർഷം ആ ഒരു സംഭവം സുന്നി സമൂഹത്തിലുണ്ടാക്കിയ അന്നുണ്ടാക്കിയ ഒരു ചലനം, ശരിക്കും ഈ സംഭവം ഉസ്താദിന്റെ ജീവിതത്തിലും അതേപോലെ നമ്മുടെ സംഘടനാ ചരിത്രത്തിലും ഒരു ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത്? മരണം വരെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലും അള്ളാഹുവിന് ശുക്ർ ചെയ്താലും മതിയാകാത്ത വിധത്തിലുള്ള വലിയ നിഅമത്താണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സുന്നികൾ എന്തോ ചില കെട്ടുകഥകളും നൂലാമാലകളും ഖുറാഫാത്തുകളും പറയുന്നവരാണെന്ന് ബിദ്അത്തുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ച് ചില അഭ്യസ്ത വിദ്യരും കൂടുതൽ നമ്മുടെ സംഘടനാ രംഗത്തേക്കൊന്നും വരാത്ത വാഴ്ന്നു കേൾക്കാൻ വരാത്ത ആളുകളും തെറ്റിദ്ധരിച്ചു പോയിരുന്നു. അവരുടെ ഇടയിലെല്ലാം വളരെ നിഷ്പക്ഷമായി ഈ കാര്യം അവതരിപ്പിക്കാനും കേൾപ്പിക്കാനും സാധിക്കുകയും അതുവഴി സുന്നികൾക്ക് തന്നെ ഒരു നല്ല ഉണർവും ഒരു ഉത്തേജനവും അവർക്കുണ്ടായിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ആലിമീങ്ങളിൽ പലരും തന്നെ പലപ്പോഴും ഇനി ഞങ്ങളായിക്കോളും എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉസൂൽ എങ്ങനെയാണ്, ഏത് നിലക്കാണ് ഇതിന്റെ പോക്ക് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ട് ഇനി ഞങ്ങളായിക്കോളും എന്ന് പറഞ്ഞ ഇടത്തരക്കാരായ ചില ആലിമീങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മുത്തലിമീങ്ങൾക്കും ആലിമീങ്ങൾക്കും സാധാരണ പ്രവർത്തകർക്കൊക്കെ ഈ വിഷയത്തിൽ ഒരു ഷജാഅത്ത് ഒരു ഹിമ്മത്ത് വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ട് എന്നത് അള്ളാഹു ചെയ്ത നിഅമത്ത് എന്ന നിലക്ക് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ കാണേണ്ടത് അതിന് മുമ്പ് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഒന്നിന് പിന്നീട് അവരാരും മുതിർന്നിട്ടേയില്ല. മുന്നോട്ട് വരിക, താല്പര്യം കാണിക്കുക, പല രംഗത്തും വന്നിട്ടും പിന്മാറിക്കളയൊക്കെ ചെയ്യുക. അതിന്റെ വിജയം തന്നെയാണത്. ഇത്രയും വ്യക്തമായ നിലക്ക് പിന്നെ അവർ വന്നിട്ടില്ല. അവിടെ ഇവിടെയും ചിലപ്പോ അങ്ങനെ ഒളിഞ്ഞും മാറിയും ചില കുട്ടികളും അവരവരൊക്കെ വന്നിട്ട് ഔദ്യോഗികമായ നിലക്ക് അവർ വന്നിട്ടില്ല. അവസാന ഘട്ടത്തില് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാല് ഒരു അലങ്കോലപ്പെട്ട് പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. മധ്യസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടായി. പിന്നെ തൊട്ടു മുമ്പിലുള്ള വേദി ഞങ്ങൾക്ക് എണീച്ച് ഓടേണ്ട ഒരു ഞങ്ങൾക്ക് എണീച്ച് ഓടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുളവേലിയൊക്കെ തകർത്ത് ആളുകൾ സ്റ്റേജിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന ഒരു അവസ്ഥ. അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ചെറിയൊരു മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി എന്നുള്ളത് ഉറപ്പാ. അപ്പൊ എന്തുകൊണ്ടാ, എങ്ങനെയായിരുന്നു സാഹചര്യം വന്നത്? മഹാന്മാരായ സഹാബത്തിന്റെ പേരിൽ പലതും ആരോപിച്ചുകൊണ്ട് അവര് ബാധിച്ചപ്പോൾ റസൂലുള്ളാഹിയിൽ നിന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്നു. സഹാബികളിൽ പലരും തെറ്റ് ചെയ്യുമെന്നും സഹാബികൾക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു പോയി എന്നും വരുന്ന വിധത്തിൽ അവർ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചത് ഒന്ന് ആരോപിച്ചെങ്കിലും നമ്മളങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. മറിച്ച് അവരാണ് അന്ന് ഇസ്ലാം മതം വിശ്വസിച്ച ഉടനെയുള്ള സഹാബികളായിരുന്നു, അവർക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും വിവരമില്ലായിരുന്നു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹാബികൾക്ക് വിവരമില്ലാത്തവരാണെന്നും സഹാബികൾ വിവരം കേട്ടവരാണെന്നും പറയുന്നത് നമ്മൾ അനുവദിക്കൂല, സമ്മതിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അതാണ് അത് മാറ്റി പറയണം എന്ന് ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു. സഹാബികളെ സംബന്ധിച്ച് ആക്ഷേപിച്ചത് അത് തിരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരുത്താൻ തയ്യാറാവില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെയാണ് ശക്തിയായിട്ട് പിന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിയാതായിപ്പോയത്. അവിടെയും ജനങ്ങൾക്ക് ഈ സമാപനം അന്ന് ഉണ്ടായത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ല. നമ്മളിതേ പറഞ്ഞുള്ളൂ, സഹാബികളെ സംബന്ധിച്ച് ആക്ഷേപിക്കാൻ പാടില്ല, ആ ആക്ഷേപം തിരുത്തിയേ പറ്റൂ, സഹാബികളെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം. അതിനവർ തയ്യാറാവാതിരുന്നതാണ് ഇതിന്റെ പ്രധാനമായ ഒരു കാരണം. മധ്യസ്ഥന്മാര് അന്ന് പറഞ്ഞിരുന്നല്ലോ പിന്നെ ആ വിഷയം ഒന്ന് പറഞ്ഞ് പിന്നെ ഒരു തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു തോന്നുന്നു. അതവരോട് പറഞ്ഞിട്ടുണ്ട്, സഹാബികളെ പറ്റി ഞങ്ങൾ ഒരു വാക്ക് മുൻകടന്നതാണ്, അത് ഒന്ന് തിരുത്തിക്കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് തുടരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ വാശി കൊണ്ട് ഞങ്ങൾ അങ്ങനെ മുൻകടന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവസാന ഘട്ടത്തിൽ അവർക്ക് എന്താ പറയുന്നതെന്ന് അവർക്ക് തന്നെ തിരിയാത്ത നിലക്ക് അവർ വളരെ വിഷമായി പോയത് കൊണ്ട് തന്നെ ഇതൊക്കെ പറഞ്ഞത് സഹാബികൾ. നമുക്കാണെങ്കിലോ നമ്മൾ സത്യം വിജയിക്കുന്നു എന്നുള്ളവർക്ക് ഓരോ ദിവസവും ഉന്മേഷവും ആവേശവും കൂടിക്കൂടി വരികയാണ് ചെയ്തിട്ടുള്ളത്.
ശരിക്കും നാല് ദിവസത്തേക്ക് പ്ലാൻ ചെയ്തായിരുന്നല്ലോ, രണ്ടു ദിവസം ഇസ്തിഗാസയും ഒരു ദിവസം തപസ്സിലും, അങ്ങനെയാണെന്ന് എന്റെ ഓർമ്മ. ആദ്യത്തെ രണ്ടാമത്തെ ദിവസം ഒരു പരാജയം, ഇനി മൂന്നാമത്തെ നാലാം ദിവസത്തേക്ക് വന്നാൽ അതൊരു പരാജയത്തിലേക്ക് എത്തിപ്പോവും, നല്ല നിലക്ക് പോകാൻ കഴിയാത്ത 100% പരാജയം അവര് തന്നെ വിളിച്ച് പറയേണ്ടി വരുമെന്നാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അവരെന്നെ കരുതി കൂട്ടിയിട്ടൊന്ന് കലക്കിയാട്ട് ഒഴിവായി പോയതാ. അല്ലെങ്കിൽ അവര് അവർക്ക് ചെറിയൊരു ഗുണമുണ്ടെങ്കിൽ അവർ പിടിച്ചു നിൽക്കുമല്ലോ. ഒരു ഗുണവും കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നാളെയും കൂടി വന്നാൽ ഞാൻ തൊള്ളോണ്ടില്ല, അവർ തുറന്നു പറയേണ്ടി വരും ഞങ്ങൾ പറഞ്ഞ തെറ്റാണ് എന്ന്. പണ്ട് ഗണന പ്രസംഗം നന്മണ്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവരുടെ ഒരു മൗലവി, പറപ്പൂര് മൗലവി, സംസാരിച്ച് സംസാരിച്ച് അവസാനം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കാമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലാതെ അൽ ഇസ്തിഗാസത്തുൽ മുഖ്തലഫു ഫീഹി ശിർക്കുൻ എന്ന് തന്നെ നിങ്ങൾക്ക് വേണമോ, എന്നാ നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് കമ്പി അടിച്ചോളി എന്ന് പറഞ്ഞിട്ട് അയാൾ ദേഷ്യം പിടിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇനി കമ്പി അടിക്കേണ്ട, വന്ന ഖുർആനിൽ നിന്ന് മനസ്സിലായത് ഇങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് അന്ന് അവിടെയും നമ്മൾ 3 ദിവസം കൊണ്ട് നിർത്തിയതാണ്.